ചെറുകിളി തൂവലൊന്നു വീഴ്ത്തിയാടിയോ, മഞ്ഞിൻ മറയിൽ നീയൊരു നീലാംബരമായി, നെഞ്ചിൻ തണുവിൽ ഞാനൊരു നീരാളവുമായി, ഏകതന്ത്രി മൂളുമീണമാ അതിലൊന്ന് ചേർന്നു നമ്മൾ വാ, ഇനിയും കുറച്ച് മുകളിലേക്ക് പോണം. എന്ത് രസാല്ലേ, നീ ഇതൊക്കെ എങ്ങനെയാ കണ്ടുപിടിച്ചേ? ഇതൊന്നും അല്ല, ഇതിന്റെ അപ്പുറത്താ കാണേണ്ടത്. വാ. Oh.
എത്ര നക്ഷത്രങ്ങളല്ലേ അലൻ. ഞാൻ കരുതിയിരുന്നില്ല ഇങ്ങനെ ഒരു ട്രിപ്പ്. നീ പലപ്പോഴും പറഞ്ഞെങ്കിലും വരാതിരുന്നത് നഷ്ടമായി പോയെന്ന് ഇപ്പൊ തോന്നുന്നു. ഫ്ലാറ്റിന്റെ ടെറസിൽ കയറുമ്പോ നക്ഷത്രങ്ങളെ കാണാറുണ്ട്, ബട്ട് ഇത്രയും ഭംഗി തോന്നാറില്ല. ഇതൊന്നും വെറും നക്ഷത്രങ്ങൾ മാത്രമല്ല, ഓരോന്നിനും അതിൻ്റെതായ കഥകളുണ്ട്. നീ വേട്ടക്കാരനെ കണ്ടിട്ടുണ്ടോ? വേട്ടക്കാരനോ? ആ വേട്ടക്കാരൻ, ചാർലിയില് ദുൽഖർ സൽമാൻ പറയുന്ന കേട്ടിട്ടില്ലേ? മീശപ്പുലി മലയിലെ മഞ്ഞു പെയ്യുന്ന കണ്ടിട്ടുണ്ടോ? വേട്ടക്കാരനെ കണ്ടിട്ടുണ്ടോ? ഇതൊന്നും കാണാതെ അങ്ങോട്ട് ചെന്ന ദൈവം ചോദിക്കുന്നു. ഓ, ഗ്രീക്കുകാരുടെ ഒരു വിശ്വാസമാണ് ഈ വേട്ടക്കാരൻ, ഓറിയോൺ. നീ ആ മൂന്ന് നക്ഷത്രങ്ങൾ തെളിഞ്ഞു നിൽക്കുന്നത് കണ്ടോ? കണ്ടോ? ആ മൂന്ന് നക്ഷത്രങ്ങൾ ശ്രദ്ധിച്ചോ. കണ്ടു കണ്ടു. ആ അടുത്ത് കാണുന്ന മൂന്ന് നക്ഷത്രങ്ങളില്ലേ, അതിനെ ഒന്നായി കണക്ട് ചെയ്യണം. അതാണ് വേട്ടക്കാരന്റെ ബെൽറ്റ്. അങ്ങനെ മുകളിൽ കൂടുതൽ തെളിഞ്ഞു നിൽക്കുന്ന ആ രണ്ട് നക്ഷത്രങ്ങളില്ലേ, അതിനെ ഈ ബെൽറ്റിൽ നിന്നും ഇങ്ങനെ കണക്ട് ചെയ്യണം. അതുപോലെ താഴെ കാണുന്ന ആ രണ്ട് നക്ഷത്രങ്ങളില്ലേ, അതിനെ തമ്മിൽ കണക്ട് ചെയ്താൽ നമുക്ക് വേട്ടക്കാരനെ കണ്ടുപിടിക്കാം. ലോകത്തിപ്പോ എവിടെ നോക്കിയാലും വേട്ടക്കാരനെ കാണാം.
റിലാക്സ് പതുക്കെ മതി. ഇവിടെ എങ്ങാനും വർക്ക്ഷോപ്പ് ഉണ്ടോ? ആ, ഇവിടുന്ന് കുറച്ചാണ് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. എന്നാ പറ്റിയതാ? ഒരു വണ്ടി ഇടിച്ച് നിർത്താതെ പോയതാ, ഇപ്പൊ സ്റ്റാർട്ടാവുന്നില്ല. ഓ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഇറക്കമാണ്. അവിടെ വരെ ന്യൂട്രി പോവാം. താഴെ തന്നെ വർക്ക്ഷോപ്പ്. ഓ, ഇവിടുന്ന് അങ്ങ് പോയാൽ മതി. ഓക്കെ ടാ. മോനെ, ഈ വണ്ടി ഒന്ന് നോക്കാൻ. ആശാനേ, എന്നാച്ചു എന്നാ പറ്റി മക്കളെ? ചേട്ടാ, ഒരു വണ്ടി അടിച്ച് നിർത്താതെ പോയി, ഇപ്പൊ സ്റ്റാർട്ട് ആവുന്നില്ല. അത് നിങ്ങളായിരുന്നോ? ആ, ആ പിക്കപ്പ് സ്വിച്ച് പറഞ്ഞിരുന്നു. ഞാനിപ്പോ വരാം. ഓക്കെ. ഇത് മാറ്റി വെക്കേണ്ടി വരും, റിപ്പയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ പഴയതും എല്ലാതും ഇല്ല. ഏയ്, ഇനിയിപ്പോൾ ടൗണിൽ പോകേണ്ടി വരും. ഉച്ചയ്ക്ക് ഞാൻ പോകുന്നുണ്ട്, അപ്പോൾ വാങ്ങിയാൽ മതിയല്ലേ? ചേട്ടാ, ഞങ്ങൾക്കിപ്പോൾ പോകാനുള്ള. ആ, എന്നാ നിങ്ങളെ പൊക്കോ? എന്താ, ഇതിനു വേണ്ടി മാത്രം ടൗണിൽ പോകാൻ മുതലാവില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും 2 മണിക്കൂർ യാത്രയുണ്ട്, അതുകൊണ്ടാണ്. ഇതിനിപ്പോൾ എത്രയോ? ഇതിനൊരു 1200-1300 വരും. ഒരുത്തനും കൂടി വരാനുണ്ട്, അവൻ വന്നാൽ മാത്രം മതി. ഏതായാലും നിങ്ങൾ കറങ്ങാൻ വന്നതല്ലേ, പോയി കറങ്ങി വെച്ചു. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ശരിയാക്കി വെച്ചേക്കാം. ചേട്ടൻ്റെ നമ്പറും തരാമോ? ചേട്ടാ നോക്കി, ലാസ്റ്റ് നമ്പർ 42. ആ, അതെ അതെ. ഓക്കെ. ചേട്ടാ, ഈ തിയേറ്റർ ഇവിടെ അടുത്ത് തന്നെയാണോ? ഇവിടുന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ തന്നെയാ. ആ, ആണല്ലേ. റോട്ടിൽ നോക്കുമ്പോൾ കാണാം. ഓക്കെ. താങ്ക് യു. ചേട്ടാ, ഇന്ന് ഷോ ഉണ്ടോ? ചേട്ടാ, 2 ബാൽക്കണി. ആരും കാണുന്നില്ലല്ലോ. വാ, തുറന്നിട്ടുണ്ട്. Oh, yeah.
എല്ലോർക്കും സന്തോഷം വേണ്ടും. ആനാൽ എന്ത് വിധത്തിൽ പുകൈപിടിപ്പത് കേടുതരോ? പുകൈപിടിത്തൽ ഉങ്ങൾക്ക് തീങ്കു വിളവിക്കും. അതോട് ഉങ്ങളെ വിരുമ്പുപോവുകൾക്കും പുകൈപിടിപ്പത് കേടുതരോ? ചേട്ടാ, ചേട്ടോ, എന്ത്? ചേട്ടാ, ഈ മൊബൈൽ ഒന്ന് ചാർജ് ചെയ്യാൻ പറ്റുമോ? ഈറാക്കും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു മുറിയുണ്ട്, അവിടെ വേണേൽ കുതിക്കും. പിന്നെ നിങ്ങളെ സ്വന്തം റിസ്കിൽ കുതിക്കണം. കാണാതെ പോയെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത്. ഓക്കെ ചേട്ടാ. ചേട്ടന് ഇവിടെ ഉണ്ടാവില്ലേ? കുടുംബത്തിനാശ്രമം ஒரே சாமி பாரு. Peter Johnson. Peter. Peter. Tell us, what do you like about Germany? I love German. That's nice. What else? Very. வாழ்க்கை வேற என் வாழ்க்கை வேற. நான் ஜெர்மன் போனோம்.
அதனால தான் இங்க கிளாஸ் அட்டெண்ட் பண்ணிட்டு இருக்கு. நீங்க டைம் வேஸ்ட் பண்ணாம யூஸ்ஃபுல்லா தான் பண்ணிக்கோங்க. அவன வெட்டியாலாம் இல்ல பாருங்க. நான் மண்டத்துல வந்து கேட்டு பாருங்க. ചേട്ടാ ചേട്ടോ എന്താ ഇത്? ഇപ്പൊ വരും. സിനിമ കാണാൻ നമ്മൾ മാത്രമേ ഉള്ളോ? ശരിയാണല്ലോ, നമ്മൾ മാത്രമേ ഉള്ളൂ. അവിടെ ഇരുന്ന ചേച്ചിയും ചേട്ടനും ഇല്ലേ, ചെറിയൊരു വിശപ്പിശക് പോലെ എനിക്ക് തോന്നിയിരുന്നു. എന്താ പടം ഇഷ്ടമായില്ലേ? ചേട്ടാ ഞങ്ങള് പൊക്കോളാം, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. നവീനെ, പിള്ളേർക്ക് നമ്മളിട്ട പടം ഇഷ്ടമായില്ല എന്ന്. പടം തുടങ്ങിയതല്ലേ ഉള്ളൂ, വന്നിരുന്ന് കാണാ. നിങ്ങൾക്ക് വേണ്ടിയല്ലേ പാടം വിട്ടത്? വാ, നമുക്ക് ഒന്നിച്ച് കാണാം.
കുഴപ്പമില്ല, കരയല്ലേ കരയല്ലേ. ചേട്ടാ ചേട്ടാ, ഞങ്ങൾ പൊക്കോളാം, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. ഞങ്ങൾ പൊക്കോളാം പ്ലീസ്. നമുക്ക് ജാലിയായിട്ടിരുന്ന് കാണാനേ, പടം 1.5 മണിക്കൂറേ ഉള്ളൂ. ഇവൾക്ക് കാണണമെന്നുണ്ട്. ഞങ്ങൾ ഇരുന്നിട്ടാണോ? എന്നാ ഞങ്ങൾ പൊക്കോളാം. ചേട്ടാ ഞങ്ങളെ ഒന്ന് വെറുതെ വിട്. ചേട്ടാ ഞങ്ങൾ പൊക്കോളാം പ്ലീസ്. നിർത്ത്. എടാ അവർക്ക് പടം ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്നാ പിന്നെ പടം നിർത്തിയേക്കാം, അവർ പൊക്കോട്ടെ. വേറെ ആവശ്യമില്ലാത്ത ഒരു പരിപാടികൾ ഇറക്കി വിടുക. അവരെ എല്ലായിടത്തും പൊക്കോട്ടെ. അതെ, താഴേക്ക് ചെല്ല്, അപ്പ അറിയാൻ പറ്റും. അങ്ങനെ അങ്ങ് ഊരിപ്പോവാന്ന് വിചാരിക്കണ്ട. Thank you.
പുറത്ത് കിടക്കണം. കവന്താലം ശിലയാകനൽപ്പേനടി നെഞ്ചിൽ കൊണ്ട അളകുമുള്ള ഇതേ തിരുടി നീ സെന്റതെന്ന നീ താനേ എൻ വാഴ്വിൻ ജ്യോതിക്കുള്ള ഉന്നോടെ ും
എടാ നവീനേ, സംഭവം കഴിഞ്ഞോ? കഴിഞ്ഞു. ഞാൻ ചെല്ലട്ടെ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അവൾ എന്റെ പെണ്ണാണെന്ന്? കഥ കഴിഞ്ഞു, ദേ പെട്ടിയിലാക്കി. എന്ത് മൈലടപാടാണ് നീയാ കാണിച്ച? രണ്ടിനും ഒരുമിച്ചുണ്ടാക്കാന്ന് പറഞ്ഞിട്ട് നീ ഒരു മാതിരി നാറി മണി കാണിച്ചല്ലേ. നിനക്ക് മറ്റവളില്ലേ? അത് പോരെ, ഇതെന്റെ പെണ്ണാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേ. പിന്നെ കോപ്പാണ്, അവര് പോയി. അവര് ഈ തിയേറ്റർ വിട്ട് പുറത്ത് പോയിട്ടില്ല, അതെനിക്ക് ഉറപ്പാ. ഒരു പൊണ്ണിന് കിട്ടിയിട്ടും മൂന്ന് പേർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, പിന്നെ എന്തിനാ ഈ തൂക്കിട്ടുണ്ട് നടക്കണേ? കോപ്പിലെ പണി കഴിച്ചിട്ടും മറ്റവിടത്തെ വർത്തമാനം പറഞ്ഞോണ്ടല്ലോ അവര് പോയെങ്കിൽ അവർക്ക് പോയെന്നേ ഉള്ളൂ. പക്ഷെ നീ എന്ത് മൈലവിടെ കാണിച്ചേ നിനക്കറിയോ? അവര് പുറത്ത് പോയാ പണി കിട്ടും, പണി ഉറപ്പാ ടിക്കറ്റ്. എന്റെ കാര്യം ഞാൻ നോക്കോളാം. ഓ അത് ശരി. നമ്മളിവിടെ അടിയുണ്ടാക്കിട്ട് ഒരു കാര്യമില്ല, ഇവൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കൂടി നമുക്ക് കിട്ടും. അവരെവിടെ ഞാനാലും ഇപ്പൊ പിടിക്കണം, പോവാം. നീയൊക്കെ ഇവിടെ തന്നെയാണെന്ന് എനിക്കറിയാം. ഇവിടെ രക്ഷപ്പെടാമെന്ന് വിചാരവും വേണം. എവിടെ പോയാലും പൊക്കും ഞങ്ങള്. തുറക്കാം പട്ടി.
അവിടെ പോയി കൊടുക്കുന്നു. ഒന്ന് പോടാ കോപ്പ്, എനിക്കറിയാം അവനോട് ഉണ്ടെന്ന്. ഒരു മൈന മൈന കുറവി മനസാല പാടുത, അവൻ പണിയാ സത്യം പറഞ്ഞോ, അവർ പുറത്തു പോയോ? ഇല്ലപ്പാ, ഞാൻ പാക്കല്ലേ, ഞാൻ എങ്ക നേരത്തെ എങ്ങാനും പുറത്തു പോയ. ¶¶
நீங்க போய் ரெடி பண்ணீங்க நான் வந்துறேன். ஆ சரி. இல்ல பாத்ரூம் பெருசா இருக்குன்னு சொன்னேன். ஏங்க அவர்தான் இங்கிலீஷ்ல பேசுறாருல்ல. அதே கம்பெனியில தினக்கூலிக்கு நான் உன்னை கூட்டிக்கிட்டு போறேன். நீ ரொம்ப ராசியானவன்பா. எப்படி தாத்தா? இந்த கம்பெனியோட முதலாளி என் நம்பர் இதுதான். என் முதலாளியை நினைச்சுக்கிட்டு இத உனக்கு கட்டுறேன். கூடிய சீக்கிரம் இந்த உழைப்பாளி பெரிய முதலாளியா வரும். இன்னைக்கு நல்லாரு கழியா. Thank you.
Oh.
ഇഷ്ടപ്പെട്ടു.